ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഒരു ബിസിനസ്, ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കട്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചധികം ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത്തും ആവും, നിങ്ങൾക്ക് ബോറടിക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ആ ഒരു നൂലിനെ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കൂടിക്കൂടിയായിട്ട് കിട്ടും. നിങ്ങൾ ലെങ്ത്ത് എത്ര എടുക്കുന്നുണ്ടോ അത്രയും പഫായിട്ട് കിട്ടിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളും മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നമ്മളെ ഹെയർ ആക്സസറീസ് മേക്കിംഗ്. നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് ക്ലോത്ത് പാട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പഫായിട്ട് തന്നെ നമ്മളെ ഫ്ലവർ കിട്ടും. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ B7000 ഗ്ലൂ ആണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സ്റ്റോണോടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഹെയർ ബാൻഡിലേക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ക്യാൻവാസ് പേപ്പർ ഒന്ന് ഒട്ടിച്ച് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഒട്ടിക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മളുടെ ഈ ഒരു സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കുക. അതിന് മുന്നേ ഇതുപോലെ ഒരു പീസ് കൂടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു സാറ്റിൻ്റെ ഈ ഒരു ഹെയർ ബാൻഡിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ. നല്ല പറഞ്ഞു പോരാത്ത രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ കിട്ടും. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.